ഗുരുവായൂരപ്പന്റെ നടയിൽ മുല്ലപ്പൂ വിൽക്കുന്ന ധന്യയ്ക്ക് ഇത് സന്തോഷത്തിന്റെ നിമിഷം. കാരണം ഇത്ര കാലവും ഗുരുവായൂർ നടയിൽ മുല്ലപ്പൂ വിറ്റതിന് ഗുരുവായൂരപ്പൻ തന്ന അനുഗ്രഹം. സുരേഷ് ഗോപി എന്ന വലിയ മനുഷ്യന്റെ മകളുടെ കല്യാണത്തിന് ആവശ്യമായ മുല്ലപ്പൂ ധന്യ എന്ന ഈ മുല്ലപ്പൂ വിൽപ്പനക്കാരുടെ കയ്യിൽ നിന്നാണ് അദ്ദേഹം വാങ്ങാൻ പോകുന്നത്. ഗുരുവായൂരപ്പന്റെ നടയിൽ കൈക്കുഞ്ഞുമായി മുല്ലപ്പൂ വിൽക്കുന്ന ഒരു വ്യക്തിയാണ് ധന്യ. ധന്യയ്ക്ക് സഹായവുമായി സുരേഷ് ഗോപി നാളെ ഗുരുവായൂരിൽ എത്തുകയാണ്. അമ്മമാരുടെ പെൺമക്കളുടെ മനസ്സിനെയൊക്കെ തൊട്ടറിയുന്ന ഒരു മനുഷ്യൻ, അതിൽ അശ്ലീലവും സ്ത്രീ താല്പര്യവും കണ്ട ഒരു സമൂഹത്തിനോട് സുരേഷ് ഗോപി തനിക്ക് കിട്ടുന്ന അവസരങ്ങളിലൂടെയൊക്കെ പകരം വീട്ടുകയാണ്. പ്രതികാരത്തിലൂടെയല്ല, മറിച്ച് ഈ പാവങ്ങളെയൊക്കെ എങ്ങനെ സ്നേഹിക്കണം, അവരെ എങ്ങനെ ചേർത്ത് പിടിക്കണം എന്ന് കാണിച്ചു കൊടുത്ത്. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ പിഞ്ചു കുഞ്ഞുമായി മുല്ലപ്പൂ വിൽക്കുന്ന ഒരു യുവതിയുണ്ട്, ധന്യ. ധന്യയ്ക്ക് കൈത്താങ്ങുമായി സുരേഷ് ഗോപി എത്തുകയാണ്. മകളുടെ കല്യാണത്തിന് ആവശ്യമായ മുല്ലപ്പൂവിന്റെ ഓർഡർ ധന്യയ്ക്ക് നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു. അടുത്ത ദിവസം ഗുരുവായൂരിലെത്തി ധന്യയെയും കുടുംബത്തെയും സന്ദർശിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ധന്യയുടെ ഭർത്താവ് ഹൃദ്രോഗിയാണ്. ഭർത്താവിന്റെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനും കുടുംബം പോറ്റാനുമാണ് ധന്യ വഴിയോരത്ത് മുല്ലപ്പൂ കച്ചവടം നടത്തുന്നത്. റെയിൽവേ സ്റ്റേഷനിലും കടത്തണയിലും കഴിഞ്ഞിരുന്ന ധന്യയും കുടുംബവും ചിലരുടെ സഹായത്തിനൊടുവിലാണ് ഗുരുവായൂരപ്പന്റെ നടയിൽ പൂക്കച്ചവടത്തിന് എത്തിയത്. മോനെ നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കുഞ്ഞുമായി കച്ചവടത്തിന് എത്തുന്നത് എന്ന് ധന്യ പറയുന്നു. പ്രണയ വിവാഹമായിരുന്നു ധന്യയുടേത്. വീട്ടുകാരെ എതിർത്താണ് സനീഷിനെ ധന്യ വിവാഹം ചെയ്തത്. അതുകൊണ്ട് തന്നെ കുടുംബം കൈവിട്ടു. വിവാഹശേഷം സനീഷിന് ഹൃദ്രോഗം പിടിപെട്ടു. 2 ആഞ്ചിയോപ്ലാസ്റ്റിയും കഴിഞ്ഞു. ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും പലപ്പോഴും പണം ഉണ്ടാവാറില്ല. നിത്യ ചെലവുകൾക്കും മരുന്നിനും പണം കണ്ടെത്തുന്നതിനായാണ് പൂക്കച്ചവടം നടത്തുന്നത്. കുഞ്ഞിനെ വെച്ച് കച്ചവടം പിടിക്കാനുള്ള ശ്രമമല്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ടെന്ന് ധന്യ പറയുന്നു. ഒരിക്കലും ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ വെച്ച് വിലപേശാൻ കഴിയില്ല എന്നാണ് ധന്യയുടെ ഇതിനുള്ള മറുപടി. സാഹചര്യം കൊണ്ട് മാത്രമാണ് താൻ കുഞ്ഞുമായി വഴിയോരത്തിരിക്കുന്നത് എന്നും ധന്യയുടെ വാക്കുകൾ. ഓരോ പെൺകുഞ്ഞിലും സ്വന്തം മകളെ കാണുന്ന ഒരച്ഛൻ, അതാണ് സുരേഷ് ഗോപി. ഒരു പെൺകുഞ്ഞിന്റെയും കണ്ണ് നനഞ്ഞാൽ സുരേഷ് ഗോപി എന്ന പിതാവ് സഹിക്കില്ല. അങ്ങനെ എത്ര എത്ര കാഴ്ചകളാണ് നമ്മൾ അദ്ദേഹത്തിലൂടെ കണ്ടിരിക്കുന്നത്. മറ്റൊരച്ഛൻ വളർത്തി വലുതാക്കിയ ഒരു കുഞ്ഞിന്റെ കണ്ണീര് തുടയ്ക്കാൻ അദ്ദേഹം എത്തുമ്പോൾ ഈ മനുഷ്യനെ രണ്ട് കൈയും കൊണ്ട് പ്രണമിക്കാതെ വയ്യ. വനവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ പൈലറ്റാകാൻ ധന്യ എന്ന മറ്റൊരു പെൺകുട്ടിക്ക് കൈത്താങ്ങുമായി സുരേഷ് ഗോപി രംഗത്ത് വന്നത് വാർത്തയായിരുന്നു. ഫീസ് അടയ്ക്കാൻ ധന്യ ബുദ്ധിമുട്ടുന്നു എന്ന വാർത്ത വന്നതോടെ ആണ് അദ്ദേഹം മകൾ ലക്ഷ്മിയുടെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി പണം നൽകി ധന്യയ്ക്ക് കൈത്താങ്ങായത്. ജീവിതത്തിലെ ലക്ഷ്യം നിറവേറ്റാൻ അഭിരാമി എന്ന ട്രാൻസ്ജെൻഡറിനെ സഹായിച്ചതും സുരേഷ് ഗോപിയാണ്. ഓണം ട്രാൻസ്ജെൻഡേഴ്സിനൊപ്പം എന്ന പരിപാടിയിലാണ് സുരേഷ് ഗോപിയുടെ അഭിരാമിയുടെ അപൂർവ കൂടിക്കാഴ്ച ഉണ്ടായത്. ട്രാൻസ്ജെൻഡർ യുവതിക്ക് സ്വപ്നതുല്യമായ ഓണസമ്മാനം പ്രഖ്യാപിച്ച നടനും മുൻ MPയുമായ സുരേഷ് ഗോപി. അഭിരാമി എന്ന MBA ബിരുദധാരിക്ക് IAS കാരിയാവാനുള്ള സഹായങ്ങളാണ് സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തത്. മുംബൈ ആസ്ഥാനമായ പ്രതീക്ഷ ഫൌണ്ടേഷന്റെയും നില ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഓണം ട്രാൻസ്ജെൻഡേഴ്സിനൊപ്പം എന്ന പരിപാടിയിൽ സുരേഷ് ഗോപി പങ്കെടുത്തത്. ആ കുട്ടിയെ ഒരു IASകാരിയാക്കി മാറ്റണം. അതിന് ഏത് കോച്ചിംഗ് സെന്ററിലാണ് പോകേണ്ടത് എന്ന് വെച്ചാൽ അഭിരാമി അടുത്ത ദിവസങ്ങളിൽ അവിടെ പോയിരിക്കും എന്നാണ് അദ്ദേഹം നൽകിയ വാഗ്ദാനം. ഇതാണ് സുരേഷ് ഗോപി. എന്തൊക്കെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ നേരെ കൂരമ്പുകൾ പോലെ തറച്ചാലും താൻ ചെയ്യാനുള്ള കാര്യങ്ങൾ, തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക്, കർമാനസ്.